മഹാവിഷ്ണുവിന് അത്യന്തം പ്രിയങ്കരയും വലുതായ ഔഷധമൂല്യവുമുള്ളതായിരിക്കുന്ന തുളസിയുടെയും തുളസിത്തറയുടെയും മഹാത്മ്യത്തെക്കുറിച്ചാണ് മയിൽപ്പീലിയിൽ ഈ വാരം പറയുന്നത്. ഗോഹത്യ, നരഹത്യ, ശിശുഹത്യ തുടങ്ങിയ മഹാപാതകങ്ങൾ പോലും തുളസീവന ദർശനം കൊണ്ട് നശിക്കുമെന്നാണ് പറയുന്നത്. കോടാനുകോടി പശുക്കളെ ദാനം ചെയ്തതിന് തുല്യമായ ഫലം ലഭിക്കുമെന്നും പറയുന്ന പാപാനിയാനി രവിസൂനു പടസ്ഥിതാനി എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന പ്രമാണം തുളസിയുടെ മഹത്വത്തിനെയാണ് തുറന്നു കാട്ടുന്നത്. തുളസിയെ കാണുന്നത് കൊണ്ട് തന്നെ സകലവിധ പാപങ്ങളും നശിക്കുമത്രേ. തുളസിയുടെ സ്പർശനത്താൽ എല്ലാം പവിത്രമാകുന്നു. തുളസിയെ വന്ദിച്ചാൽ രോഗഭയങ്ങൾ അകലുന്നു. തുളസിച്ചെടി നട്ടുവളർത്തിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. നിത്യവും നട്ട് നനച്ചാൽ അപമൃത്യുഭയവുമെല്ലാം തന്നെ അകന്നു പോകുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചാൽ മോക്ഷവും സിദ്ധിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് തുളസിത്തറ വീടുകളിൽ വയ്ക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ നാലുകെട്ട് മാതൃകയുള്ളതായിരിക്കുന്ന മിക്ക വീടുകളിലും നടുവിലായുള്ളതായിരിക്കുന്ന നടുമുറ്റത്തിൽ ഒരു തുളസിത്തറ ഉണ്ടായിരിക്കും. ഇന്ന് ഒട്ടുമിക്ക വീടുകളും ഏകശാലയാണ്. എങ്കിലും അവിടെയും സ്ഥാനം കണ്ട് തുളസിത്തറ നിർമ്മിക്കാം. ഒരു വാസ്തുവിദഗ്ധൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വേണം തുളസിത്തറ പണിയുവാൻ. കൃത്യമായ സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കുന്ന തുളസിത്തറ ആ വീട്ടിനും വീട്ടിലുള്ളതായിരിക്കുന്ന വ്യക്തികൾക്കും ശ്രേയസ് പ്രദാനം ചെയ്യുന്നു. എവിടെ സ്ഥാനം കണ്ടാലും ശരി, വീടിൻ്റെ തറ ഉയരത്തിനേക്കാൾ കൂടുതലാകരുത് തുളസിത്തറയുടെ ഉയരം. വീടിൻ്റെ വലുപ്പവും മുറ്റത്തിൻ്റെ കിടപ്പും നോക്കി അതിന് യോജിച്ച കണക്കനുസരിച്ച് വേണം തുളസിത്തറ പണിയുവാൻ. ഇത് കേവലം ഒരു അലങ്കാരം എന്നുള്ളതായിരിക്കുന്ന രീതിയിൽ മാത്രം കണ്ട് പണിയുന്ന വ്യക്തികളുണ്ട്. അതിൽ നട്ടുവളർത്തുന്ന തുളസിച്ചെടി പരിചരണം കിട്ടാതെ ഉണങ്ങിപ്പോയതായും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് കുടുംബത്തിന് വലുതായ ഐശ്വര്യക്ഷയം വരുത്തിയേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുളസിത്തറയിൽ നട്ടുവളർത്തുന്ന തുളസിക്ക് നല്ല പോലെ പരിചരണം കൊടുക്കേണ്ടതായുണ്ട്. ദിവസവും രണ്ടു നേരവും നനയ്ക്കുന്നത് നല്ലതാണ്. സന്ധ്യാസമയത്തിലെ തുളസിത്തറയിൽ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും വേണ്ടതായുണ്ട്. പ്രദക്ഷിണ സമയത്ത് ചൊല്ലേണ്ട മന്ത്രം ഇതാണ്: തുളസി ശ്രീ സഖീ ശുഭേ പാപഹാരിണി പുണ്യതേ നമസ്തേ നാരദനുധേ നാരായണ മനഃപ്രിയേ എന്ന്. ഈ വന്ദനാ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: ലക്ഷ്മീദേവിയുടെ തോഴിയും പാപങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുന്നവളും പുണ്യപ്രദായിനിയും ശ്രീനാരദനാൽ സ്തുതിക്കപ്പെട്ടവളും മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടവളുമായ തുളസീദേവിക്ക് എൻ്റെ നമസ്കാരം എന്ന്. വലുതായ ഔഷധ ഗുണമുള്ളതായിരിക്കുന്ന തുളസിയിൽ തട്ടിവരുന്നതായിരിക്കുന്ന കാറ്റ് വീടിനുള്ളിലും പരിസരത്തും പരിലസിക്കുമ്പോൾ ആ വീട്ടിലുള്ള വ്യക്തികളുടെ സ്വാഭാവിക ആരോഗ്യവും സംരക്ഷിക്കപ്പെടുന്നു. സന്ധ്യാസമയങ്ങളിലും ഏകാദശി നാളിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും തുളസിയില പറിക്കാൻ പാടില്ല എന്നുമുണ്ട്. തുളസിയില പറിക്കുന്ന സമയത്ത് പോലും മന്ത്രം ചൊല്ലിക്കൊണ്ട് പറിക്കണമെന്ന് പൂർവികർ പറഞ്ഞത് തുളസിയുടെ മഹാത്മ്യം കണ്ടുകൊണ്ട് മാത്രമാണ്. തുളസിയില പറിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഇതാണ്: ഓം തുളസി അമൃത സംഭൂതു സദാത്വം കേശവപ്രിയ കേശവാർത്തം ലുനാമിത്വാം വരദ ഭവശോഭനി എന്ന്. തുളസിത്തറ കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ വാനം കോരി ശുദ്ധിഹോമം നടത്തി വാസ്തുപുണ്യാഹം മഹാസുദർശന ഹോമം എന്നിവ നടത്തണമെന്നും കാണുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമ ജപവും വേണ്ടതാണ്. അതിനുശേഷം ഹോമശിഷ്ടം മാറ്റാതെ അതേ സ്ഥാനത്താണ് തറ കെട്ടേണ്ടത്. തുളസി രൂപിതായേന ഗൃഹസ്ഥേന മഹാഫല ഗൃഹീ തസ്യന ദാരിദ്ര്യം ജായതേന അത്ര സംശയ എന്നുള്ളതായിരിക്കുന്ന പ്രമാണത്തിൽ പറയുന്നത്, ആരുടെ വീട്ടിലാണോ ഇത്തരത്തിൽ തുളസിച്ചെടിയുള്ളത് അയാളുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. സഹസ്ര